കട്ടപ്പനയാറിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിന്റെ സമീപത്താണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളിയത്. ഇതോടെ വലിയ ദുർഗന്ധമാണ് മേഖലയിൽ ഉയർന്നത്. കട്ടപ്പന പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലാണ് കട്ടപ്പനയാറിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയിരിക്കുന്നത്. വരണ്ടുകിടന്ന കട്ടപ്പനയാർ കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയിലാണ് നേരിയ തോതിലെങ്കിലും ഒഴുകാൻ തുടങ്ങിയത്. വെള്ളം ഒഴുകാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളിയതെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ഒരു ഇതായിരുന്നു, നല്ലൊരു ആറായിരുന്നു. എല്ലാവരും സ്ത്രീകളടക്കം വന്ന് കുളിക്കുകയും എല്ലാ അലക്കുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് ഇവിടെ കംപ്ലീറ്റ് ലോറിക്ക് കൊണ്ടുവന്ന് വളരെ കക്കൂസ് മാലിന്യം അതിഭയങ്കരമായിട്ട് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നമുക്ക് മൂക്ക് പൊത്തി പോകാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം അടിക്കുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, അടിഞ്ഞിങ്ങനെ കിടക്കണം കട്ടയായിട്ട്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത് അവർ നോക്കി നിൽക്കും. മഴ വന്ന പിറ്റേ ദിവസം അവർ ആ മഴയത്ത് വഴി കൊണ്ടുവന്ന് അടിക്കും. ഇതിപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് ഇത് അധികാരികളുടെ അടുത്ത് ഇത് ചെല്ലുന്നില്ല. നമ്മുടെ വീടുകളിൽ ഇവരെല്ലാം വരുന്ന് എന്തെങ്കിലും അഴുക്കുണ്ടോ എന്ന് നോക്കി എല്ലാവരും വരാറുണ്ട്. പക്ഷേ അതിലും ഭയങ്കരമാണ് ഇത്. ഇതൊന്നും ഇതുവരെയും അധികാരികൾ നമ്മൾ പറഞ്ഞിട്ട് നടപടിയില്ല. മാലിന്യം വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിൽ. ഇതോടെ മേഖലയിൽ അസഹ്യമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. സാധാരണ മുമ്പ് കാലങ്ങളിൽ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു തോടാണിത്. ഇതിന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള മാലിന്യങ്ങൾ സഹിതമാണ് ഇതിലെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ബാത്റൂം വേസ്റ്റ്, ബാത്റൂം മാലിന്യങ്ങൾ ഈ തോട്ടിൽ കൊണ്ട് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഇതിന് ചുറ്റുവട്ടത്തായിട്ട് എല്ലാ കുടുംബങ്ങളിലും കുട്ടികളുള്ളവരാണ്. ഇതിലെ നടന്നു പോകുന്ന ഒരു വഴിയാണ്. മൂക്ക് പൊത്താതെ ഇതിലെ കൂടെ നടന്നു പോകാൻ പറ്റുകയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തന്നെയല്ല, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തോട്ടിലെ ഈ മാലിന്യങ്ങൾ ഇതുവഴി കൊണ്ട് തള്ളിയിടുന്നതിന് അധികാരികൾ വേണ്ടത്ര നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുമ്പും സമാനമായ രീതിയിൽ ഇതേ ഭാഗത്ത് കട്ടപ്പനയാറിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട്. അന്ന് നഗരസഭയിലടക്കം പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. തുടർച്ചയായി മാലിന്യം ഒഴുക്കുന്നതോടെ പ്രദേശവാസികൾ വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. കൂടാതെ അഞ്ചുരുളിലേക്ക് ഒഴുകുന്ന നദിയിൽ നിരവധി കുടിവെള്ള പദ്ധതികളുമുണ്ട്. ഒപ്പം നിരവധി ആളുകൾ ആറിനെ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇത്തരത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവൃത്തിയുടെ ഫലമായി മേഖല വലിയ ആരോഗ്യ പ്രശ്നങ്ങളെയാവും നേരിടേണ്ടി വരിക. സാംക്രമിക രോഗ ഭീഷണിയും ഉയരുന്നുണ്ട്.